ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു മൈ ചാനലേക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും ഒരു കേക്കാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് എഗ് ബീറ്ററോ ഓവനോ ഇല്ലാതെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ്. ഈവൻ കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു സ്ട്രെയിനർ എടുക്കുക. അതിലോട്ടേക്ക് ഒരു കപ്പ് മൈദ, കാൽ കപ്പ് കൊക്കോ പൗഡർ, ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഒരു രണ്ടോ മൂന്നോ തവണ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ രണ്ട് തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് മീഡിയം സൈസ് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇപ്പോൾ എഗ് ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി അങ്ങനെ ചെയ്യേണ്ടവർക്ക് എഗ് ബീറ്റർ വെച്ചിട്ട് തന്നെ നമ്മൾ നോർമലി കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കാണിക്കുന്നേ ഉള്ളൂ. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലെ വിസ്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസെൻസും പിന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ എഗ് ബീറ്ററൊക്കെ വെച്ച് കുറേ ടൈം മുട്ടയൊക്കെ ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കാൻ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കേക്കൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതേ മെത്തേഡ് തന്നെ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്ക് ഇത്ര സോഫ്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ബേക്കൊക്കെ ചെയ്യുന്ന ടൈം സമയത്ത് നമ്മൾ മുട്ട കുറച്ചുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് തന്നെ എടുക്കണം. എങ്കിലേ നമുക്ക് കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. ഇതിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഹാൻഡ് വിസ്കൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് കിട്ടും. ഇനി ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അധികം തണുപ്പുള്ള പാലല്ല, റൂം ടെമ്പറേച്ചറുള്ള പാല്. കൂടെ കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടെ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്ന് സ്റ്റീലോ നോൺ സ്റ്റിക്കോ അലുമിനിയോ എന്തായാലും കുഴപ്പമില്ല, ഒന്ന് ഓയിലോ ബട്ടറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തത് 6 ഇഞ്ചിൻ്റെ പാനാണ്. നമുക്ക് കേക്കിൻ്റെ പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഒരുമിച്ച് കേക്ക് സ്റ്റീം ചെയ്യുന്നതിനേക്കാൾ നല്ലത് രണ്ടോ മൂന്നോ ബാച്ചായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് സ്റ്റീമായി കിട്ടും, ഇല്ലെങ്കിൽ കുറേ ടൈം എടുക്കും സ്റ്റീമായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ബേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് എയർ ബബിൾസൊക്കെ കളയാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റീം ചെയ്യാനുള്ള വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു തട്ടുകൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 to 7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പം ഡയറക്റ്റ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് വെക്കുകയാണെങ്കിൽ ഒരു ഫോയിലോ അടപ്പോ വെച്ചിട്ട് ബാറ്റർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ വെള്ളം തിളക്കുന്ന സമയത്ത് മുകളിലേക്ക് വന്നിട്ട് കേക്കിൻ്റെ അകത്തേക്ക് പോകും. ഇപ്പോൾ ഒരു 7 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്ക് കേക്ക് ഒന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ നൈഫോ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കുത്തി നോക്കാം. ഇപ്പോൾ ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഫസ്റ്റ് ബാച്ച് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്തിട്ടാകുമ്പോൾ മൗൾഡിൽ നിന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ കേക്ക് ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, സൈഡൊന്നും തനി തന്നെ ഇളകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ബാച്ച് കൂടെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് ബാച്ചായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൂന്ന് ലെയർ വേണമെങ്കിൽ അങ്ങനെയും സ്റ്റീം ചെയ്തെടുക്കാം. ഇതിപ്പം ഒരു കേക്ക് തന്നെ രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഐസിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവൻ ബിഗ്നേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ ഞാൻ ഈ സെയിം കേക്ക് ചോക്ലേറ്റ് ഐസിങ് ചെയ്തെടുത്ത പിക്ചറാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.